ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ നാലാം ഘട്ടത്തിലേക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഹെലികോപ്റ്ററിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന നടത്തിയതായി കോൺഗ്രസ്. ബീഹാറിലെ സമസ്തിപൂരിൽ വെച്ചാണ് ഖാർഗെയുടെ ഹെലികോപ്റ്റർ കമ്മീഷൻ മിന്നൽ പരിശോധന നടത്തിയത്. ഖാർഗെ കഴിഞ്ഞ ദിവസം ബീഹാറിലെ സമസ്തിപൂരിലും മുസഫർപൂരിലും തുടർച്ചയായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു. അതിനിടെയാണ് കമ്മീഷൻ പരിശോധനയുമായി എത്തിയത്. പ്രതിപക്ഷ നേതാക്കളെ മാത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നം വയ്ക്കുകയാണെന്ന ആരോപണമാണ് ഇതോടെ കോൺഗ്രസ് ഘടിപ്പിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഹെലികോപ്റ്ററിൽ ബീഹാറിൽ വെച്ച് പരിശോധിച്ചപ്പോൾ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ നേതാക്കളെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കുകയാണെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. ഇതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ സംഭവമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ കേരളത്തിലേക്കുള്ള യാത്രയ്ക്കിടയിൽ പരിശോധിച്ചുവെന്നും ഇപ്പോൾ പാർട്ടി അധ്യക്ഷൻ ഖാർഗെയുടെ ഹെലികോപ്റ്റർ ബീഹാറിൽ വെച്ചും പരിശോധിച്ചുവെന്ന് കോൺഗ്രസ് വക്താവ് രാജേഷ് റാത്തോർ എക്സിൽ പങ്കുവച്ച ഒരു വീഡിയോ സന്ദേശത്തിൽ അവകാശപ്പെടുന്നു. ബീഹാറിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ നേരിട്ട് ഖാർഗെയുടെ ഹെലികോപ്റ്റർ പരിശോധിക്കുന്നത് നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു വീഡിയോയും കോൺഗ്രസിൻ്റെ ബീഹാർ ഘടകത്തിലെ മുഖ്യ വക്താവായ റാത്തോർ പങ്കുവച്ചു. വീഡിയോയിൽ ഹെലികോപ്റ്ററിന് സമീപം പോലീസ് ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെട്ടവരും നിൽക്കുന്നത് കാണാമായിരുന്നു. കോൺഗ്രസ് നേതാക്കളുടെ ഹെലികോപ്റ്ററുകൾ പരിശോധിക്കുന്നത് പതിവാണോ? എൻ ഡി എയുടെ ഉന്നത നേതാക്കളുടെ അടുത്തും സമാനമായ പരിശോധനകൾ നടത്തിയിട്ടുണ്ടോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കണം, റാത്തോർ പുറത്തുവിട്ട തൻ്റെ വീഡിയോ സന്ദേശത്തിൽ ചോദിക്കുന്നു. ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പക്ഷപാതപരമായ നടപടിക്കെതിരെ ശക്തമായ വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. നേരത്തെ വയനാട്ടിൽ പ്രചരണത്തിന് വരെ വേണം മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്ററിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മിന്നൽ പരിശോധന നടത്തിയത്. വയനാടിനടുത്തുള്ള തമിഴ്നാട് നീലഗിരി താളൂരിൽ വെച്ചായിരുന്നു ഇലക്ഷൻ ഫ്ലയിങ് സ്ക്വാഡ് രാഹുലിൻ്റെ ഹെലികോപ്റ്റർ പരിശോധിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും സമാന സാഹചര്യം നേരിടേണ്ടി വന്നിരിക്കുന്നത്.